ഇവിടെ മേപ്പാടിക്ക് പുറമെ ഭൂദാനത്താണ് മറ്റൊരു വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ വീടുകൾ അപ്പാടെ തന്നെ ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീ എം സ്വരാജ് എം എൽ എ ഇപ്പോൾ ടെലിഫോണിൽ ഉണ്ട്. ശ്രീ എം സ്വരാജ്, അവിടെ നിന്ന് ഈ ഭൂദാനത്ത് നിന്ന് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമാകുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? അല്ല, യഥാർത്ഥത്തിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ അങ്ങോട്ടുള്ള യാത്രാ മധ്യേയാണ്. ഇനിയും വേറെ ദൂരം യാത്ര ചെയ്താലേ എനിക്ക് അവിടെ എത്താൻ സാധിക്കൂ. അവിടുത്തെ നാട്ടുകാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ പ്രദേശം എനിക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതും ആ പ്രദേശത്തിനടുത്താണ് എൻ്റെ വീട്, ഞാൻ താമസിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതുമാണ് എനിക്ക് ആ നാടുമായിട്ടുള്ള ബന്ധം. ഇപ്പൊ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതോ ആയ വിവരം എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ഭൂദാനത്തിനടുത്ത് കവളപ്പാറ എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയോടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധിയായ വീടുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അതെല്ലാം മണ്ണ് വന്ന് മൂടി ആ ദൃശ്യങ്ങളാണ് ശ്രീ സ്വരാജ് നമുക്ക് കാണാനാകുന്നത്. താങ്കൾക്ക് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശത്തെ അറിയാവുന്നതാണ്? അവിടെ ഒരുപാട് വീടുകളുള്ള ഇടമായിരുന്നു അത്? അതെ അതെ, അവിടെ വീടുകളുള്ള ഇടമാണ്. എനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ടിൽ എത്ര വീടുകളെ ബാധിച്ചു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്? 30-40 ഇടയ്ക്കുള്ള വീടുകൾ ആകെപ്പാടെ പോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ അവിടെ നിന്നൊരാൾ സംസാരിക്കുന്നത് കേട്ടത് 70 വീടുകൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതൊരു പക്ഷേ അന്നേരത്തെ ഒരു കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞതാണോ എന്നറിയില്ല. 70 വീടുകൾ എന്നാണ് താങ്കൾക്ക് നേരത്തെ അറിയാവുന്നത്? എനിക്കറിയില്ല, നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാനാവില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഏകദേശം 50 വീടുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഏറെക്കുറെ നിങ്ങളുടെ റിപ്പോർട്ടിങ്ങും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരമൊക്കെ ഏറെക്കുറെ ശരിയോട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നതായിരിക്കും. അവിടെ നിരവധി ആളുകൾ ഇപ്പോ കാണാതായിരിക്കുന്നു. നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് പറയാൻ കഴിയുക, കാണാതായിരിക്കുന്നു. അവിടെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. മണ്ണ് മാറ്റിക്കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാനാവുക. അവിടെ കാണാതായവരിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളവരും പരിചയമുള്ളവരും ഒക്കെ ആയ നിരവധി ആളുകളുണ്ട്. ഇപ്പോ നിങ്ങളുടെ ലേഖൻ പറഞ്ഞനുസരിച്ച് നിങ്ങൾ പറഞ്ഞ വിവരം തന്നെയാണ് എന്റെ കൈവശമുള്ളത്. സ്വരാജ്, ഞങ്ങളുടെ ലേഖകൻ നേരിട്ട് അവിടെ എത്തിയിരുന്നു. അദ്ദേഹം അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. PV എം എൽ എ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ NDRF സംഘം അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന ഇടത്ത് ഈ ഇത്ര 40 വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം വിശാലമായ സ്ഥലമായിരിക്കില്ല. അത് അപ്പാടെ തന്നെ ഒലിച്ചു പോകുക എന്ന് വെച്ചാൽ കുറേയേറെ പരിചയമുള്ള ആളുകളടക്കം ഉള്ള അവരുടെയൊക്കെ വീടുകളായിരിക്കും അവിടെ, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അത് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ളവരും വളരെ അടുപ്പമുള്ള ആളുകളും ഒക്കെ ഈ പറയുന്ന ദുരന്തം ബാധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പലരും ഇപ്പോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് വീടുകൾ അടുത്തുള്ള പ്രദേശമാണ്. ഒരു പ്രദേശമാകെ ഇപ്പോ മണ്ണിനടിയിലായി എന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ നന്ദി ശ്രീ സ്വരാജ് ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്കൾ അവിടെ എത്തുകയും ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും താങ്കളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണല്ലോ ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നമുക്കെന്തെങ്കിലും മനുഷ്യ സാധ്യമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണെന്നാണ് നേരത്തെ ശ്രീ PV എൻവർ പറഞ്ഞത്. അത്രക്ക് ഭീകരമായിട്ടുള്ള ഭീതിതമായിട്ടുള്ള സംഭവമാണ് അവിടെ ദൃശ്യങ്ങളിൽ തന്നെയും കാണാനാകുന്നത്. ഭൂദാനത്ത് കേരളത്തെ ഒരുപാട് കാലത്തേക്ക് വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ ഞങ്ങൾ കാണുന്നത്. വളരെ നന്ദി ശ്രീ സ്വരാജ്. മണ്ണിടിച്ചിലുണ്ടായി രക്ഷാപ്രവർത്തനം ദുഷ്കരമായ മലപ്പുറം ജില്ലയിലെ ഭൂദാനത്ത് ദേശീയ ദുരന്ത പ്രതിരോധ സേന എത്തും. NDRF സംഘത്തോട് വേഗത്തിൽ നിലമ്പൂരിലേക്ക് എത്താൻ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VV അരുൺ ചേരുന്നു അവിടെ നിന്ന്. അരുൺ, അവരിങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞോ? എപ്പോഴത്തേക്ക് അവിടെ എത്തും? എത്രയും വേഗം എത്താനാണ് സർക്കാരിന്റെ നിർദ്ദേശം. മലപ്പുറം വയനാട് ഭാഗങ്ങളിൽ വരെ ദുരന്ത നിവാരണ സേനയുടെ ടീം നേരത്തെ ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ട് പോകും. മണ്ണിടിച്ചിലുണ്ടായി, രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. അവിടേക്ക് എത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. നേരത്തെ നമ്മൾ വാർത്ത പുറത്തുവിട്ട അതിനുശേഷമാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽ പോലും ഈ കാര്യങ്ങൾ വരുന്നത്. ഈ അപകടം സർക്കാർ അറിഞ്ഞത് അല്പസമയം മാത്രമാണ്. അതിനുശേഷം ഉണ്ടായ ഇടപെടൽ നടത്തുക, ഈ വാർത്ത തൊട്ടുപിന്നാലെ സർക്കാർ സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട ദുരന്ത നിവാരണ സേനയുടെ സംഘത്തോട് അവിടേക്ക് നിലമ്പൂരിലേക്ക് വേഗം എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സനീഷ്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. NDRF സംഘം ഭൂദാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഭൂദാനത്താണ് കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ടുള്ളത് ഈ ഘട്ടത്തിൽ പറയാനാകും. മേപ്പാടിയിൽ നേരത്തെ ഉള്ള ദുരന്തത്തിൽ നിന്ന് ആളുകളെ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുമൊക്കെയാണ്. അതേസമയത്താണ് ഇന്നലെ രാത്രി ഉണ്ടായ ഭൂദാനത്തെ ഈ മണ്ണിടിച്ചിലിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് എത്തിയത്. നമുക്ക് കാണാവുന്നതുപോലെ ആ ദൃശ്യം ആ മേഖല അപ്പാടെ തന്നെയും ഒരു വലിയ പ്രദേശം അപ്പാടെ തന്നെയും ഇല്ലാതാവുക എന്നതാണ് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അവിടെ ഏതാണ്ടൊരു 40-50 ഇടയിൽ വീടുകൾ ഉണ്ടാകാനിടയുണ്ട് എന്നതാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ വയനാട്ടിൽ നിന്ന്
അശ്വിൻ വല്ലത്ത് വിവരങ്ങൾ നൽകിയിരുന്നു. മേപ്പാടിയിൽ കാര്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. എന്നാൽ 580 മില്ലിമീറ്റർ മഴയാണ് അത്രേ വയനാട് മേപ്പാടി ആ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പെയ്തത്. ഏതാണ്ട് 320 മില്ലിമീറ്റർ മഴ എന്നൊക്കെ എത്തിയാൽ തന്നെയും നമ്മൾ അതിതീവ്ര മഴ പെയ്യുന്നു എന്നാണ് പറയുക. 320-330 മില്ലിമീറ്റർ എന്നത് അതിൻ്റെ ഒരു കണക്കാണ്, അതിതീവ്ര മഴയുടെ കണക്കാണ്. പക്ഷേ ഇന്നലെ വയനാട്ടിലുണ്ടായത് 580 മില്ലിമീറ്റർ മഴയാണ് പെയ്തത് എന്നതാണ് പറയുന്നത്. മേപ്പാടിയിൽ അപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന മഴപ്പെയ്ത്തിൻ്റെ ഒരു രൂക്ഷാവസ്ഥ നമുക്ക് വ്യക്തമാകും. 320 അതിതീവ്ര മഴയെന്ന് നമ്മൾ രേഖപ്പെടുത്തുന്ന ഇതാണെങ്കിൽ അവിടെ 580 മില്ലിമീറ്റർ മഴ പെയ്തു എന്നതാണ് കണക്ക്. അപ്പോൾ നമുക്കറിയാം എത്രമാത്രം വലിയ മഴ പെയ്താണ് ഉണ്ടായത്, ഏത് വിധത്തിലാണ് മേപ്പാടി അങ്ങനെ തന്നെ ഇല്ലാതാക്കുന്ന ആ പ്രദേശത്ത് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് വെള്ളത്തിൻ്റെ പാച്ചിലെത്തിയത് എന്ന്. അവിടെ നിന്ന് അശ്വിൻ വെള്ളത്തിൽ വിവരങ്ങൾ നൽകും. മേപ്പാടിയിലെ ദൃശ്യങ്ങളാണ് അശ്വിൻ നമ്മൾ കാണുന്നത്. അവിടെ ഇപ്പോഴത്തെ നില എന്താണ്? ഈ ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ 7 പേരെയോ മറ്റോ സാധിച്ചിട്ടുണ്ട്? മറ്റു രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണോ? റോഡ് ആക്സസ് ഇല്ലാത്തൊരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉള്ള ഒരു ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അങ്ങോട്ടേക്കുള്ള റോഡ് മാർഗമില്ല. അപ്പോൾ NDRFന്റെ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്കൊരു താൽക്കാലിക മാർഗം ഒരുക്കിയ ശേഷം ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇന്നലെ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്നെ ഏതാണ്ട് 340-ഓളം പേരെ അവിടെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. ഈ സ്ഥലവും സുരക്ഷിതമല്ല എന്ന് കണ്ട് അവരെ പിന്നീട് മേപ്പാടിയിലേക്ക് തന്നെ അവരെ മാറ്റിയിരിക്കുന്നു. കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ മാറ്റിയിരിക്കുന്നു. വയനാടിന്റെ മലയോര മേഖലയിൽ എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെയുള്ള മണ്ണിടിച്ചിൽ ഉണ്ട്. ഈ വെള്ളം കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ മണ്ണിടിഞ്ഞ സ്ഥലങ്ങളിൽ, അതേപോലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഉള്ള രക്ഷാപ്രവർത്തനത്തിന്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ മണ്ണും മരവും വന്ന് അടിഞ്ഞ ശേഷമുള്ള ഈ തടസ്സങ്ങൾ മാറ്റി ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് ഇത്തരത്തിൽ ഇനിയും ഈ മഴ ഇങ്ങനെ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളും അതേപോലെ തന്നെ ഈ മലയടിവാരം, ഈ പുത്തുമല, ഇന്നലെ ഉരുൾപൊട്ടിയ പുത്തുമല കഴിഞ്ഞ തവണ ഇത്തരത്തിൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടാവാതിരുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് ഇത്ര ഭീകരമായ തോതിൽ ഒരു ഉരുൾപൊട്ടൽ ഇന്നലെ ഉണ്ടായത്. ആ സാഹചര്യം കണക്കിലെടുത്ത് ഇത്തരത്തിൽ അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 16,000-ത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ക്യാമ്പുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം കൊണ്ട് 16,000-ത്തിലധികം ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവരൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷിതരാണ്. ഈ ഇത്രയും പേർ ക്യാമ്പുകളിലുള്ളത് കൊണ്ട് തന്നെ അവിടത്തേക്ക് സാധനങ്ങളൊക്കെ എത്തേണ്ടതുണ്ട്. പക്ഷേ വയനാട്ടിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ, താമരശ്ശേരി ചുരം മാത്രമാണ് വയനാടിനെ മറ്റു ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു മാർഗം. അവിടെയും തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ അടിവാര അതേപോലെ തന്നെ ഇങ്ങാപ്പുഴയിലുമൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് സാധനങ്ങളടക്കം എത്തിക്കുന്നതിൽ ഒക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. തൽക്കാലം ജില്ലക്കകത്തു നിന്ന് തന്നെ വിഭവ സമാഹരണമൊക്കെ നടത്തി ഈ ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയും കൂടി ഈ രൂപത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഇന്നലെ നടന്നതുപോലെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത. അതാണ് ഞാൻ തിരിച്ചു വരാം അശ്വിൻ താങ്കളിലേക്ക്. ഒട്ടും ആശ്വാസം നൽകാവുന്ന വിവരങ്ങളല്ല ഇപ്പോഴും ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, ഏറ്റവും ഭീതിതമായിട്ടുള്ള കാര്യം. അതായത് ആശ്വസിക്കണം, ജാഗ്രതയോടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഗൗരവതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് മൊത്തത്തിൽ എല്ലായിടത്തും തന്നെ ഉള്ളത്. പ്രത്യേകിച്ചും ഈ വയനാടും മലപ്പുറവും അടക്കമുള്ള ഇടങ്ങളിൽ സംസ്ഥാനത്ത് മഴ കുറയുകയല്ല വീണ്ടും മഴ കനക്കുകയാണ് ചെയ്യുക എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.